മലയാളികളുടെ പ്രിയതാരം കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 4 വയസ്സ്. കണ്ണീർ ചിരികൊണ്ട് മലയാള മനസ്സുകൾ കീഴടക്കിയ കലാകാരനായിരുന്നു കലാഭവൻ മണി. ചാലക്കുടി ചേനത്തുനാട് കുന്നിശ്ശേരി വീട്ടിൽ പരേതരായ രാമന്റെയും അമ്മിണിയുടെയും മകനായി 1971 പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം. രാമൻ അമ്മിണി ദമ്പതികളുടെ 7 മക്കളിൽ 6-ാമനായിരുന്നു മണി. കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെ കലാരംഗത്തേക്ക് എത്തി മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക് ചലച്ചിത്രങ്ങളിലും മണി സജീവമായി. നായകൻ, വില്ലൻ, കൊമേഡിയൻ തുടങ്ങി എല്ലാ കഥാപാത്രങ്ങളും ആ കൈകളിൽ ഭദ്രമായിരുന്നു. സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന സിനിമയിലൂടെയാണ് ബി സ്ക്രീനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. പിന്നീട് നായകനായി വളർന്നു. മണിയുടെ ചിരി മലയാളിക്ക് എന്നും ഹരമായിരുന്നു. മിമിക്രി, അഭിനയം, സംഗീതം എന്നിങ്ങനെ മലയാള സിനിമയിൽ മറ്റാർക്കും ചെയ്യാനാകാത്ത വിധം സർവതല സ്പർശിയായി പടർന്ന വേരിൻ്റെ പേരായിരുന്നു കലാഭവൻ മണി. ഒരു സ്കൂളിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പിൻബലമില്ലാതെ ചാലക്കുടിയിലെ ഓട്ടോ സ്റ്റാൻഡിൽ ദിവസക്കൂലിക്കോടിയിരുന്ന മണി മലയാള സിനിമയിൽ പിടിമുറുക്കുമ്പോൾ തകർത്തെറിയപ്പെട്ടത് പല അഭിനയ സമ്പ്രദായങ്ങളുമായിരുന്നു. നാടൻ പാട്ടുകളും തമാശകളുമായി മണിയുടെ ശബ്ദം നാട്ടിടവഴികളിൽ മുഴങ്ങി. സിനിമാ പാട്ടുകളിൽ നിന്നും സാധാരണ മലയാളിയുടെ ഇഷ്ടം നാടൻ പാട്ടുകളിലേക്ക് മണി പറിച്ചു നട്ടു. ആടിയും പാടിയും സാധാരണക്കാരോട് സംവദിച്ചും അവരിൽ ഒരാളായി പകർനാട്ടം നടത്തിയും നാട്യങ്ങളില്ലാത്ത പച്ച മനുഷ്യനായി അയാൾ ജീവിച്ചു. നാടൻ പാട്ടുകളുടെ അവതരണം, ആലാപനം എന്നിവയിലും കഴിവ് തെളിയിച്ച മണി കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പാടി പ്രചരിച്ചിരുന്ന നാടൻ പാട്ടുകളും പുതിയ തലമുറയിലെ സിനിമാ സംഗീതത്തിന് സമാന്തരമായി അറുമുഖൻ വെങ്കിടങ്ങടക്കമുള്ള പ്രമുഖ ഗാനരചയിതാക്കൾ എഴുതിയ നാടൻ വരികളും നാടൻ ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. വെള്ളിത്തിരയിലെ നക്ഷത്രമായിരുന്നിട്ടും കലാഭവൻ മണി എന്ന ചാലക്കുടിക്കാരൻ്റെ കാൽ മണ്ണിൽ തന്നെയായിരുന്നു. ചാലക്കുടി ടൗണിൽ ഓട്ടോ ഡ്രൈവറായി ജീവിതം ആരംഭിച്ച മണി കലാഭവൻ മണി എന്ന മിന്നും നക്ഷത്രമായത് കഠിന പ്രയത്നം ഒന്നുകൊണ്ടാണ്. 1999 ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രത്യേക ജൂറി പുരസ്കാരത്തിന് മണിയെ അർഹനാക്കിയത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയമാണ്. രാമു എന്ന അന്ധകഥാപാത്രത്തെ ഏച്ചുകെട്ടില്ലാത്ത അഭിനയത്തിലൂടെ മണി മനോഹരമാക്കി. കരുമാടിക്കുട്ടൻ, കൺമഷി, വാൽക്കണ്ണാടി തുടങ്ങി മലയാളിയുടെ മനസ്സിൽ ഒളിമങ്ങാത്ത നിരവധി നായക കഥാപാത്രങ്ങൾക്കും മണി ജന്മം നൽകി. ചോട്ടാമുംബൈയിലെ ദുഷ്ടനായ നടേശനായും തിരുപ്പതി പെരുമാളായും CI അയ്യപ്പദാസായുമൊക്കെ വില്ലൻ കഥാപാത്രം തനിക്ക് വഴങ്ങുമെന്ന് മണി തെളിയിച്ചു. ബിഗ് സ്ക്രീനിൽ മാത്രമല്ല, മിനി സ്ക്രീനിലും സ്റ്റേജ് ഷോകളിലും മണി താരമായിരുന്നു. സ്റ്റേജ് ഷോകളെ ഇളക്കി മറിക്കാൻ മറ്റൊരു താരം മണിക്ക് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മറ്റൊരു ഭാവമായിരുന്നു മണി. ഇടം കൈ ചെയ്തത് വലം കൈയറിയാതെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മണിയുടെ അപ്രതീക്ഷിത വിയോഗമറിഞ്ഞ് കേരളമൊന്നാകെ ആ മുഖം അവസാനമായെന്നു കാണാൻ അവിടെ തടിച്ചുകൂടിയതും കണ്ണീർ വാർത്തതും. 2016 മാർച്ച് 6 മലയാളി മനസ്സുകളിൽ തീരാനൊമ്പരമായി കലാഭവൻ മണി വിടവാങ്ങിയത്. അതിഗുരുതരമായ കരൾ രോഗത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. ഇന്നും സ്നേഹിക്കുന്നവരുടെ എല്ലാ മനസ്സിൽ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.